മനോഹരമായ കഥകൾ കേൾക്കുവാൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. രചന അജി ജയറാം, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. സമയം 3 മണി. അഗാധമായ സുന്ദര നിദ്രയിൽ നിന്നും തഴുകി ഉണർത്തിയത് അസഹ്യമായ വയറുവേദനയിൽ നിന്നും ഉടലെടുത്ത് പടർന്നു തുടങ്ങിയ ചുവന്ന നനവായിരുന്നു. ഒരു ഞെട്ടിലൂടെ കണ്ണിമിഴിച്ച് വയറിനെ ശക്തിയായി അമർത്തി. കാലിനടിയിലെ നേർത്ത നനവിനെ തിരിച്ചറിഞ്ഞതും ബെഡിൽ നിന്നും ചാടിയെണീറ്റ് ശുചിമുറി ലക്ഷ്യമാക്കി കുതിച്ചു. ടോയ്ലറ്റിലെ ചുവന്ന തുള്ളികൾ വരാനിരിക്കുന്ന വേദനയുടെ ദിവസങ്ങളുടെ പ്രതീകമായി തിളങ്ങിക്കൊണ്ടിരുന്നു. ഒരുപക്ഷെ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ദിവസം വരവേറ്റതിൽ എന്തെന്നില്ലാത്ത ദേഷ്യവും സങ്കടവും പ്രകടമാക്കിയത് സ്വന്തം മുടിയിഴകളെ ശക്തിയായി വലിച്ചു നോവിച്ചുകൊണ്ടായിരുന്നു. സാധാരണ മാസമുറ ദിവസങ്ങളെ ഓർത്തുവെച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിട്ടാണ് ഉറങ്ങാറ്. എന്നാൽ ഇത്തവണ ഓർക്കാഞ്ഞതോ നേരത്തെ ആയതോ എന്ന കാരണത്താൽ താനും തന്റെ ബെഡും ശുചിമുറിയും ചോരയാൽ ചുവന്നത്. അസഹ്യമായ വേദനയുടെയും അസ്വസ്ഥതയുടെയും മുൻകോപത്തിന്റെയും 3 നാൾ തുടങ്ങുകയായി. വസ്ത്രങ്ങളും വിരിയും വെള്ളത്തിൽ കുതിർത്തുവെച്ച് നിലത്ത് പായ് നിവർത്തി കിടന്നു. പക്ഷേ കൊളുത്തി വലിക്കുന്ന നടുവേദനയും വയറുവേദനയും അവളുടെ ഉറക്കത്തിന് വിലങ്ങുതടിയായി. വേദനാജനകമായിരുന്നു മാസമുറക്കാലം. കുട്ടിയായിരുന്നപ്പോൾ ചേച്ചിയിൽ നിന്നായിരുന്നു ആർത്തവത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. അന്നു മുതൽ പൂർണ്ണാർത്ഥത്തിൽ ഒരു സ്ത്രീയായി മാറാൻ നന്നേ കൊതിച്ചിട്ടുണ്ട്. ആദ്യ നാളുകളിൽ ഇത്രത്തോളം വേദന താൻ അറിഞ്ഞിരുന്നില്ല. അന്നെല്ലാം താനും ഒരു സ്ത്രീ എന്നതിൽ ഒരുപാട് അഭിമാനിച്ചിട്ടുണ്ട്. എന്നാൽ എന്നു മുതലായിരിക്കും എല്ലാം മാറിമറിഞ്ഞത്? ഒരിക്കൽ വേദന കടിച്ചമർത്തലുകൾക്കും അപ്പുറമായപ്പോൾ ഡോക്ടറെ കാണാൻ നിർദ്ദേശിച്ചത് അമ്മയായിരുന്നു. അന്ന് ആശുപത്രി വരാന്തയിൽ തന്നെ പോലെ ആർത്തവത്തിൽ വേദനിക്കുന്ന മുഖങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ ഉള്ളിൽ നിറഞ്ഞ നോവിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു വിഭാഗം സ്ത്രീകളായിരുന്നു. മാസങ്ങളായി ആർത്തവം ഉണ്ടാവാതിരുന്ന സ്ത്രീകൾ. ഹോ, എത്ര ഭാഗ്യവതികൾ! സ്വയം കാർന്നതിൽ നിന്ന ഈ നോവിനെ സ്വന്തമാക്കാൻ എന്തിനവർ വെമ്പിൽ കൊള്ളുന്നു. എന്തെന്നില്ലാത്ത അസൂയയും ദേഷ്യം അവരോട് തോന്നി. ഇറ്റിറ്റ് വീണ കണ്ണിനീർ തുള്ളികളെ തലയിണയിൽ പൂഴ്ത്തി എപ്പോഴാണ് ഉറങ്ങിയതെന്ന് ഓർമ്മയില്ല. രാവിലെ അച്ഛൻ വിളിച്ചപ്പോഴായിരുന്നു എണീറ്റത്. അപ്പോഴേക്കും നേരം നന്നേ വൈകിയിരുന്നു. എന്താ ഇന്നലെ നിലത്താണോ കിടന്നേ? അച്ഛൻ എന്നെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. തൊടല്ലേ, ഞാൻ പുറത്താ. സ്പർശിക്കാൻ ശ്രമിച്ച കൈകളിൽ നിന്നും പിന്നോട്ട് വലിഞ്ഞു പറഞ്ഞു. ആ വയ്യേലെ നീ ലീവ് എടുത്തൂടെ? എന്റെ ഉള്ളറിഞ്ഞ വണ്ണം അച്ഛൻ ചോദിച്ചു. ഇല്ല അച്ഛാ, മാസാവസാനല്ലേ, പോണം. മറുത്തൊന്നും പറയാതെ ഒന്ന് മൂളുക മാത്രം ചെയ്ത് അച്ഛൻ പുറത്തിറങ്ങി. എന്നായിരിക്കും മാസമുറക്ക് അവധി തരുന്ന നിയമം നടപ്പാവുക? ഒരു സ്ത്രീക്ക് തന്റെ തൊഴിൽ സ്ഥാപനം കൊടുക്കുന്ന ഏറ്റവും വില കൂടിയ ആനുകൂല്യമായിരിക്കില്ലേ അത്? മറ്റെന്തിനേക്കാളും വിലപ്പെട്ടത്. മനസ്സിൽ ഉയർന്നു വന്ന ചിന്തകളെ തൽക്കാലത്തേക്ക് തള്ളിക്കെടുത്തി പായമടക്കി എണീറ്റു. മേശയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പാഡുകളുടെ എണ്ണം ഒരെണ്ണം മാത്രമാണെന്നത് വീണ്ടും പിന്നിൽ ദേഷ്യത്തിന്റെ വിത്തുകൾ പാകി. തീരുന്നതിന് മുന്നേ വാങ്ങിവെക്കാൻ മറന്ന ഓർമ്മയെ ആവോളം പഴിച്ചു. പോകുന്ന വഴിയാകെയുള്ളത് ഒരു പലചരക്ക് കടയാണ്. അയാളാണേൽ ഒരാഭാസനും പോരാത്തതിന് നാട്ടിലെ സകല വായി നോക്കികളും ഒത്തുകൂടുന്ന ഇടവും. അവിടെ നിന്നും പാട് വാങ്ങുന്നത് പരസ്യമായി വിവസ്ത്രയാവുന്നതിന് തുല്യമാണ്. പക്ഷേ വേറെ വഴിയില്ല. ടൗണിൽ പോയി തിരിച്ചു വരാനുള്ള ക്ഷമയുമില്ല. കുളി കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ കോണിപ്പടിയിൽ എനിക്കുള്ള ഭക്ഷണം മാറ്റിവെച്ചിരുന്നു. എവിടെയും തൊട്ടുവിടാൻ പാടില്ലത്രേ, പുറത്തായാലും അങ്ങനെയാ. ഒരു സ്ത്രീ ഒരാളുടെ സ്പർശനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിമിഷമല്ലേ ഇത്? എന്നിട്ടും ആരാണാവോ ഇത്രയും ഐതിഹ്യങ്ങളെ പടച്ചത്? ആരായാലും അതൊരു സ്ത്രീയാവില്ലെന്ന് ഉറപ്പാണ്. വയറിൽ നിറഞ്ഞു കവിഞ്ഞ വേദന കൊണ്ടാവാം വിശപ്പ് നന്നേ പിന്നിലേക്ക് ഒളിഞ്ഞത്. അമ്മയുടെ ശകാരം കേട്ടുകൊണ്ട് ഒരു കവിൾ ചായ മാത്രം അകത്താക്കി. അമ്മേ, ഒരു ടാബ്ലറ്റ് തരൂ, വേദന സഹിക്കാൻ വയ്യ. വയറിൽ കൈവച്ച് പറഞ്ഞൊപ്പിച്ചു. ടാബ്ലറ്റ് എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല മോളെ. അമ്മ ഉലുവ തിളപ്പിച്ച വെള്ളം എടുത്തിട്ടുണ്ട്, ഇത് കുടിക്ക്. എന്റെ വേദനയെ മറ്റാരെക്കാളും മുന്നേ അവർ തിരിച്ചറിഞ്ഞിരുന്നു. ലീവ് എടുത്തൂടെന്ന്? ഒരു ചെറിയ കുപ്പി തിളപ്പിച്ച വെള്ളം ബാഗിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛനോട് പറഞ്ഞ ന്യായം ഒരിക്കൽ കൂടി അമ്മയുടെ മുന്നിൽ വിളമ്പി പുറത്തിറങ്ങി. നേരം നന്നേ വൈകി. പരമാവധി വേഗത്തിലാണ് നടത്തം. കാലുകൾ കൂട്ടിമുട്ടുമ്പോഴുണ്ടാവുന്ന വേദന ശരീരത്തിനെ വല്ലാതെ തളർത്തുന്നുണ്ട്. കൂടെ തിങ്ങിക്കൂടിയ ഭയവും വേഗത അല്പം കുറച്ചു. ഉള്ളിലെ സുരക്ഷാ കവചം ഒന്ന് തെന്നിമാറിയാൽ തീർന്നു എല്ലാം. ശിഷ്ടകാല നാട്ടിലെ പൂവന്മാർക്ക് പാടി നടക്കാൻ ഒരു കഥ കൂടിയാവും എന്റെ കാലുകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന ചോരയുടെ കഥ. വിചാരിച്ച പോലെ തന്നെ കടയിലെ തിരക്ക് പതിവിലും കൂടിയാലേ ഉള്ളൂ. മറ്റൊരു വഴിയുമില്ലാതെ മനസ്സില്ലാ മനസ്സോടെ നിറഞ്ഞ സങ്കോചം ഉള്ളിലൊതുക്കി അയാളോട് പാഡിനായി ആവശ്യപ്പെട്ടു. കിളവന്റെ അസ്ഥാനത്തായുള്ള നോട്ടവും അർത്ഥം വെച്ചുള്ള ചിരിയും മനഃപൂർവ്വം എന്ന വണ്ണം പൊതിയാതെ 4 ആൾ കാണുകയെ നീട്ടി. അടുത്തുനിന്ന ചെറുപ്പക്കാരിൽ നിന്ന് അടങ്ങിയ ചിരിയും പിറുപിറുക്കലും ഒളികണ്ണുള്ള നോട്ടവും ഒരു നിമിഷം കൊണ്ട് തന്നെ പിച്ചി ചീന്തിയ പോലെ അനുഭവപ്പെട്ടു. കയ്യിൽ കിട്ടിയ മാത്രയിൽ ബാഗിലേക്ക് തിരികെ തല താഴ്ത്തി നടന്നകന്നു. നേരം വൈകി. പോരാത്തിന് സ്കൂൾ സമയവും. ബസ് സ്റ്റോപ്പിൽ തിങ്ങിക്കൂടിയ ജനങ്ങളെ കണ്ടൊരു നിമിഷം അന്താളിച്ചു. റോഡിലെ തിരക്ക് കാരണം ഓട്ടോറിക്ഷ ബാങ്കിന് മുന്നിലൂടെ പോവാറില്ല.
അതിനാൽ ബസ്സല്ലാതെ മറ്റു മാർഗവുമില്ല. ബസ് വന്ന് സ്റ്റോപ്പിൽ നിന്നതും ഈച്ച പൊതിയും പോലെ ആളുകൾ ഡോറിൽ പൊതിഞ്ഞു. ഇനിയും വൈകിയാൽ മാനേജറുടെ വഴക്കുറപ്പാ. ഇന്നത്തെ ദിവസം അതുകൂടി വയ്യ എന്ന ആലോചനയിൽ എങ്ങനെയും അതിൽ കയറിപ്പറ്റാനൊരു ശ്രമം നടത്തി. തിക്കിലും തിരക്കിലും എങ്ങനെയോ അകത്തെത്തി. പക്ഷെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് കാലുകൾക്കിടയിൽ നനവിൻ്റെ സ്പർശം പോലെ തോന്നാൻ തുടങ്ങി. ഈശ്വര അറിയാതെ വിളിച്ചു. ഹൃദയം അനിയന്ത്രിതമായ വേഗത്തിൽ മിടിച്ചു. കണ്ണുകളിൽ ഈറൻ പടർന്നു. നെറ്റിത്തടങ്ങൾ വിയർത്തൊളിച്ചു. ഉള്ളിൽ സകല ദൈവങ്ങളെയും മാറി മാറി വിളിച്ചു. ഒരു നിമിഷം താൻ നേരിടാൻ പോകുന്ന ദുരവസ്ഥ മനസ്സിൽ കണ്ടു. ഉള്ളിൽ ഭയത്തിൻ്റെ മിന്നൽ പിണർ പാഞ്ഞു തുടങ്ങി. കൈകൾ മെല്ലെ താഴെയിറക്കി തപ്പി നോക്കി. നനവ് തോന്നിയ ഭാഗത്ത് വീണ്ടും വീണ്ടും കൈയൊടിച്ചു. ഇല്ല, വെറും തോന്നൽ മാത്രമാണെന്ന യാഥാർത്ഥ്യം വല്ലാത്ത ആശ്വാസം നൽകി. ഒരു ദീർഘനിശ്വാസത്തിനൊപ്പം ഹൃദയതാളവും പതിയെ സാധാരണമായി. ബസ്സിലെ തിക്കിലും തിരക്കിലും ഒരു സീറ്റ് പോലും ഒഴിവില്ല. അസഹ്യമായ നടുവേദന വല്ലാതെ കുഴക്കുന്നുണ്ട്. കലശലായ വേദന കടിച്ചമർത്തി കണ്ണടച്ചു നിൽക്കേണ്ടി വന്നു. തിരക്കിനിടയിൽ ആരോ ദേഹത്ത് സ്പർശിക്കുന്നതായി തിരിച്ചറിഞ്ഞു. ദുർബലമായ ദേഹം അടക്കി പിടിച്ച വേദനയിൽ അയാൾക്ക് നേരെ പൊട്ടിത്തെറിച്ചു. കടിച്ചമർത്തിയ ദേഷ്യവും വിദ്വേഷവും നിസ്സഹായവസ്ഥയും ഒരു നിമിഷം കൊണ്ട് അയാളുടെ മേലെ ഇറക്കി വെച്ചു. ബസ് ഇറങ്ങിയതും കാലുകളുടെ ബലം നഷ്ടപ്പെടുന്നതായി അനുഭവപ്പെട്ടു. ഓരോ അടി നടക്കുമ്പോഴും പതറുന്ന പോലെ. ആദ്യമായി അല്ലാത്തതുകൊണ്ട് ഭയം തോന്നിയില്ല. പകരം തന്നോട് തന്നെ എന്തെന്നില്ലാത്ത സഹതാപം തോന്നി. എന്നിരുന്നാലും ഒരുവിധം വീഴാതെ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തി. ബാങ്കിലെത്തിയതും പഞ്ച് ചെയ്ത് പോയത് നേരെ ബാത്റൂമിലേക്കായിരുന്നു. ശുചിയായി വന്ന കസേരയിൽ ഇരുന്നപ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അനുഭൂതി എന്നെ തേടിയെത്തി. ബാങ്കിലെ കലശലായ തിരക്ക് പലതവണ ക്ഷമയെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ആവശ്യത്തിന് ബാത്റൂമിൽ പോലും പോവാൻ പറ്റാഞ്ഞത് വല്ലാതെ പ്രതിസന്ധി ഉയർത്തി. എന്നിരുന്നാലും ആവുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിനെ പിടിച്ചിരുത്തി. എന്റെ വേദന മറ്റൊരാളുടെ മേലെ അടിച്ചേൽപ്പിക്കാതിരിക്കാനുള്ള മനഃപൂർവ്വമായ മുൻകരുതൽ. എന്നിട്ടും തന്നെ മാറിടത്തിലേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന ഇടപാടുകാരന് നേരെ മുഖം കറുപ്പിക്കേണ്ടി വന്നു. വാക്കുതർക്കത്തിനൊടുവിൽ വിഷയം മാനേജറുടെ പക്കലെത്തി. ഇടപാടുകാരുടെ അപമര്യാദയെ പെരുമാറിയെന്ന് ആരോപിച്ച് അയാൾ ഒരുപാട് വഴക്ക് പറഞ്ഞു. എല്ലാം കേട്ട് തലതാഴ്ത്തി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആ നിമിഷം അനുഭവിച്ച മാനസിക പീഡനത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? തിരക്കിനൊടുവിൽ വീണുകിട്ടിയ ഒരു നിമിഷം വീണ്ടും കസേരയിലേക്ക് ചാഞ്ഞു. വയറുവേദനയിൽ നിന്നും ഉടലെടുത്ത നടുവേദനയും ഇപ്പോൾ തലവേദനയുമായി പരിണമിച്ച തന്റെ ശരീരം ജീവനുള്ള ശവത്തെപ്പോലെ തോന്നിച്ചു. ഒരു സ്ത്രീ ആയതിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തപിക്കുന്ന നിമിഷങ്ങൾ ആ വികാരം വയറിൽ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ പ്രകടമാക്കി. ഒരു യുദ്ധത്തിന് ശേഷം തിരിച്ചെത്തിയ യോദ്ധാവിന്റെ പ്രതീതിയായിരുന്നു വീടണഞ്ഞപ്പോൾ. ദേഹത്ത് പൊടിഞ്ഞ വിയർപ്പ് കണങ്ങൾക്ക് പതിവിൽ കവിഞ്ഞ അസഹനീയമായ ദുർഗന്ധം ഒരു വേള വല്ലാത്ത മടുപ്പുളവാക്കി. അടിവയറ്റിൽ നിന്ന് പേശി വലിഞ്ഞു മുറുകുന്ന വേദന കണ്ണുകളെ നന്നേ ഇറങ്ങണിയിച്ചു. തൊട്ടുകൂടായ്മയും അശുദ്ധിയും മാറ്റിവെച്ച് അമ്മ എന്നെ മടിയിലേക്ക് ചായച്ചു. തലയിലും വയറിലും തലോടിയും കാലുകൾ തിരുമിയും ചേർത്ത് പിടിച്ചു. അമ്മേ, ഒരു പെയിൻകില്ലർ തരൂ. തേങ്ങയിൽ നിന്നും എന്റെ ശബ്ദമിടറി. ഇത്തവണ മറുത്തൊന്നും പറയാതെ തന്നെ അമ്മ സമ്മതം മൂളി. ആ ഗുളികയുടെ സ്വാധീനം തീരും വരെ ഞാൻ സുഖമായി ഉറങ്ങി. ഒരു ആൺകുട്ടി എന്ന നിലയിൽ പണ്ടൊക്കെ സ്ത്രീയുടെ ലൈംഗികാവയവം അവളെ സുഖത്തിലേക്കും പ്രസവത്തിലേക്കും മാത്രം നയിക്കുന്ന ഉപാധിയായി മാത്രമായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. എന്നു മുതലായിരിക്കും അതിനെ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുക? തീർച്ചയായും അതൊരു സ്ത്രീയുടെ തുറന്ന പറച്ചിൽ നിന്നായിരുന്നു. അവൾ ഒരു ദിവസം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും വേദനയും നിറഞ്ഞ മാസമുറക്കാലം എന്നിൽ സഹതാപവും കുറ്റബോധവും ഉണർത്തി. ഒരു സ്ത്രീ അമ്മയാവാൻ 10 മാസത്തെ വേദനയുടെയും സഹനത്തിൻ്റെയും കഥകൾ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. എന്നാൽ അവളുടെ 12-ാം വയസ്സ് മുതൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നില്ലേ? പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയുടെയും സഹനത്തിൻ്റെയും ആയതുകൊണ്ടായിരിക്കാം മാതൃത്വവും ഇത്രമേൽ വിശുദ്ധമായത്. വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും സ്ത്രീയുടെ ആർത്തവകാലത്തെ ലൈംഗികതയിൽ നിന്നും മാറി അവളുടെ വേദനയിൽ എത്രമേൽ കൈത്താങ്ങാവാൻ കഴിയുന്നുവോ അതായിരിക്കും അവർക്കായി നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് തോന്നുന്നു.